കേരള റൂട്ടിൽ ഓടുന്ന മിക്ക ട്രെയിനുകളും ക്യാൻസൽ. ഡിലേ 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 എന്ന് പറയാൻ. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്നലത്തെ ന്യൂസ്, നിങ്ങൾ എല്ലാവരും പത്രം തുറന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. തൃശൂരില് ട്രെയിൻ പാളം തെറ്റി. മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ വരുന്ന ആ ഒരു റൂട്ടുണ്ട്. ആ ഒരു റൂട്ടിലാണെങ്കിൽ ചരക്ക് ഗതാഗതത്തിന്റെ ആവശ്യമായിട്ടുള്ള ആ ഒരു ട്രെയിനാണെങ്കിൽ പാളം തെറ്റിയിട്ടുണ്ട്. എഞ്ചിൻ കഴിഞ്ഞിട്ടുള്ള 3 ബോഗികളാണ് പാളം തെറ്റിയത്. ഒരു മാസം മുമ്പുള്ള വേറൊരു ന്യൂസ് കഴിഞ്ഞാൽ ആലുവയില് ട്രെയിൻ പാളം തെറ്റി. നമ്മുടെ കേരള ചരിത്രം ഫുള്ളും ആ ഒരു ട്രെയിൻ റൂട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ പാളം തെറ്റുന്നതും അതോടനുബന്ധിച്ചിട്ടുള്ള ആക്സിഡന്റും മറ്റു കാര്യങ്ങളും ഇതുമൂലം സാധാരണക്കാർക്കുണ്ടാവുന്ന വലിയൊരു ബുദ്ധിമുട്ടും അതോടൊപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രവും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻ യാത്ര, പ്രത്യേകിച്ചും കേരളത്തിലെ ട്രെയിൻ യാത്ര ഒരു ദുരിതയാത്ര എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ തൃശൂരിൽ വെച്ചാണെങ്കിൽ ട്രെയിൻ, അതായത് ചരക്ക് ട്രെയിൻ ആണെങ്കിൽ പാളം തെറ്റിയായിരുന്നു. ഫസ്റ്റത്തെ എഞ്ചിൻ കഴിഞ്ഞിട്ടുള്ള 3 ബോഗികളാണ് മെയിൻ ആയിട്ടും പാളം തെറ്റിയതും. ഇതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ കേരളത്തിലുള്ള മിക്ക ട്രെയിനുകളും, പകുതിയിലധികം ട്രെയിനുകളും ക്യാൻസല്, പകുതിയിലധികം ട്രെയിനുകൾ 6 മണിക്കൂറോളം ക്യാൻസല്. അതായത് മംഗലാപുരം ട്രെയിനും ചെന്നൈ എക്സ്പ്രസ് ട്രെയിനും ചെന്നൈ മെയിൽ ട്രെയിനും അതുകൂടാതെ തന്നെ ജനശതാബ്ദി, കേരള എക്സ്പ്രസ്, അങ്ങനെ ഒട്ടുമിക്ക ട്രെയിനുകളെല്ലാം ലേറ്റ് അല്ലെങ്കിൽ ക്യാൻസലിൽ. അതോടൊപ്പം തന്നെ മെമു ട്രെയിനുകളൊക്കെ ആണെങ്കിൽ മിക്കതും ഈ ഒരു എറണാകുളം റൂട്ടിലുള്ള മിക്ക ട്രെയിനുകളും ക്യാൻസലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരു റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള മിക്ക ട്രെയിനുകളും, ലോങ് റൂട്ട് ഓടുന്ന മിക്ക ട്രെയിനുകളും 70-ന്റെ അകത്തും 80-ന്റെ അകത്താണ് സ്പീഡ്. ഈ ഒരു ട്രെയിനുകളെല്ലാം കേരളം വിട്ടു കഴിയുമ്പോഴേക്കും മിക്ക ട്രെയിനുകളും 100-ന്റെ മുകളിലാണ് സ്പീഡ്. പ്രത്യേകിച്ചും ജനശതാബ്ദി പോലെയുള്ള ട്രെയിനുകളായാലും ശരി, മംഗലാപുരം മലബാർ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളായാലും ശരി, കേരള എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളായാലും ശരി, ഇഷ്ടം പോലെ ട്രെയിനുകളാണെങ്കിൽ മിക്ക ട്രെയിനുകളും കേരളം വിട്ടു കഴിഞ്ഞാൽ വളരെയധികം സ്പീഡാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും പറയുന്നത് ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രാവശ്യം ട്രെയിൻ ആക്സിഡന്റുകൾ, ട്രെയിനാണെങ്കിൽ പാളം തെറ്റുന്നു, അതോടനുബന്ധിച്ചിട്ടുള്ള അപകടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമൂലമാണെങ്കിൽ ഈ ഒരു ട്രെയിനിന്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 5-6 മണിക്കൂറും ഈ ഒരു ട്രെയിനിന്റെ അകത്ത് ഇരിക്കുന്നു. അപ്പോൾ ഇതുമൂലം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് അവർ മിക്ക ആൾക്കാരാണെങ്കിൽ എക്സാമിന് പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പോകുന്ന ആൾക്കാരായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെയിന്റനൻസ് നടക്കാത്തത് മൂലമുണ്ടാകുന്ന അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു നഷ്ടം, പ്രത്യേകിച്ചും ജനങ്ങൾക്കുണ്ടാവുന്ന ടിക്കറ്റ് ക്യാൻസലേഷൻ ആയാലും ശരി എന്തായാലും ശരി, അവർക്കുണ്ടാവുന്ന ഈ ഒരു നഷ്ടം വിത്ത് ഇൻട്രസ്റ്റോട് കൂടി തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രെയിന് ക്യാൻസലായി കഴിഞ്ഞാൽ അതോടനുബന്ധിച്ചിട്ട് അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ജേണി, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ട്രെയിനുകൾ യാത്ര, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം, പ്രത്യേകിച്ചും കേരള റൂട്ടിലോടുന്ന ഒരു ട്രെയിനുകൾക്കാണ് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി നമുക്ക് റെയിൽവേയുടെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. റെയിൽവേയുടെ മെയിൻ ആയിട്ടുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ടോട്ടലായിട്ടുള്ള കിലോമീറ്റേഴ്സ് അറൗണ്ട് ചെയ്യുന്നത് 63,140 കിലോമീറ്ററാണ്. 1853 ഇതിന്റെ സംരംഭം. അറ്റ് പ്രസന്റ് ഉള്ള വരുമാനം എന്ന് പറയുന്നത് 467,850 കോടി. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് വരുമാനം കിട്ടുന്ന മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. ഇനി നമുക്ക് അടുത്ത ഹിസ്റ്ററിയിലേക്ക് കടക്കാം. റെയിൽവേ മന്ത്രാലയത്താൽ നടത്തപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം ഇന്ത്യൻ റെയിൽവേ എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടി പാതാ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേയുടേത്. ഏകദേശം 5,000 കോടി യാത്രക്കാരും
650 ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽ പാദങ്ങളിലൂടെ നീങ്ങുന്നുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ള ആശങ്ക. ഓക്കെ, പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ ഉണ്ട്. മാത്രമല്ല 1,600,000 കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം പൂർണ്ണമായും പൊതുമേഖലയിലാണ്. ഇന്ത്യൻ റെയിൽവേയിലെ മൊത്തം തീവണ്ടി പാതകളുടെ നീളം 63,940 കിലോമീറ്ററോളം വരും. കേന്ദ്ര റെയിൽവേ മന്ത്രി, ഉദ്യോഗസ്ഥ സമിതിയായ റെയിൽവേ ബോർഡ്, പ്രാദേശിക സോണുകൾ എന്നിവരാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത്. ഇന്ത്യക്കാരുടെ യാത്ര, നഗരവൽക്കരണം, ചരക്ക് കടത്തൽ, വ്യവസായം, ഗൃഹാതുരത, മാനുഷിക ബന്ധങ്ങൾ എന്നിവയിലെല്ലാം റെയിൽവേ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം പറയാൻ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. 1832 ഇന്ത്യയിൽ മദ്രാസിൽ ആദ്യ നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെട്ടു. 1837 റെഡ് ഹിൽ റെയിൽവേയിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. റെഡ് ഹിൽ റെയിൽവേ എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. വില്യം അവറി നിർമ്മിക്കുന്ന ഒരു റോട്ടറി നീരാവി ലോക്കോമോട്ടീവിൽ ഉപയോഗിച്ചു. സർ ആർത്തർ കോട്ടണിലാണ് നിർമ്മിക്കപ്പെട്ടത് ഈ റെയിൽവേ. മദ്രാസിൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചു. 1844 ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഹാർഡിംഗ് ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതം ആരംഭിക്കാൻ സ്വകാര്യ സംരംഭകരെ അനുവദിച്ചു കൊണ്ടുള്ള ഓർഡർ എത്തുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ മോഡലുകൾ ട്രെയിനുകളാണെങ്കിൽ എല്ലാം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള അറ്റ് പ്രസൻ്റ് ഉള്ള ട്രെയിനിൻ്റെ ഫുൾ ഹിസ്റ്ററി നോക്കി പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആവുകയും, അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഹിസ്റ്ററി നോക്കാം. കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 30.5 കിലോമീറ്റർ നീളത്തിൽ 1861 മാർച്ചിൽ 12 പ്രവർത്തനം തുടങ്ങി. തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ആ വർഷം മെയ് 1 കുറ്റിപ്പുറത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 23 പട്ടാമ്പിയിൽ നിന്ന് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർക്ക് 1862 തന്നെ ഏപ്രിൽ 14 തീവണ്ടികൾ ഓടിത്തുടങ്ങി. അന്ന് സ്വകാര്യ കമ്പനിയായിരുന്ന മദ്രാസ് റെയിൽവേ കമ്പനി അതിൻ്റെ തെക്കു പടിഞ്ഞാറൻ ശൃംഖലയുടെ ഭാഗമായാണ് ഈ പണികൾ നടത്തി വന്നിരുന്നത്. അപ്പോൾ ഏകദേശം 200 വർഷത്തെ പാരമ്പര്യം തന്നെ നമ്മുടെ കേരളത്തിലെ റെയിൽവേ ചരിത്രവും ഉണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ റെയിൽവേ ചരിത്രവും പറയാനുണ്ട്. അപ്പോൾ ഇത്രത്തോളം വർഷം പാരമ്പര്യമുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു പാലങ്ങളും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ റെയിൽവേ ട്രാക്കുകളുടെ ആ ഒരു ട്രാക്കിന്റെ മെയിൻ്റനൻസും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ അറ്റ് പ്രസന്റ് നമ്മുടെ കൊറോണയുടെ ആ ഒരു ഇന്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.5 വർഷമായിട്ട് നമ്മുടെ കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകം ഒട്ടാകെ ആകെപ്പാടെ ദുരിതം വിധിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കൊറോണ ബാധിച്ചത് മൂലം നമ്മുടെ സീസൺ ടിക്കറ്റുകൾ ആദ്യം കുറേ കാലമാണെങ്കിൽ സീസൺ ടിക്കറ്റ് ക്യാൻസൽ ആയിരുന്നു. അതിനുശേഷമാണെങ്കിൽ ഇപ്പൊ സീസൺ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, ലോങ് റൂട്ട് ഓടുന്ന എല്ലാ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് പോയി ബുക്ക് ചെയ്യണം. അപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന ഭീമമായിട്ടുള്ള നഷ്ടം പ്രത്യേകിച്ചും യാത്രക്കാർക്ക്. അതുകൂടാതെ തന്നെ ഇതുപോലെ ട്രാക്കിലാണെങ്കിൽ എന്തെങ്കിലും ട്രാക്കിന്റെ പ്രോബ്ലംസോ അല്ലെങ്കിലാണെങ്കിൽ ട്രാക്കിൽ ഇതുപോലെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഈ ഒരു ട്രെയിൻ എന്തെങ്കിലും ഡാമേജ് വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് വെറും 2 മാത്രമേ ഉള്ളൂ നമ്മൾ കേരളം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാക്കിലോടുന്ന ഒരു ട്രെയിനാണെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ആ ട്രാക്കിലൂടെ വരേണ്ട ട്രെയിനുകളെല്ലാം ഡിലെ, 5, 6, 7, 8 മണിക്കൂറൊക്കെ ഡിലെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് റിക്കവർ ചെയ്യാനും പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രെയിനിന്റെ ആ ഒരു ട്രാക്കെല്ലാം മെയിൻ്റനൻസ് ചെയ്യേണ്ട ഒരു സംവിധാനങ്ങളും ഇല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലോടുന്ന റൂട്ടുകളുടെ ആ ഒരു ട്രെയിനിന്റെ സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ട്രെയിനുകളും 70, 80, 90 കിലോമീറ്ററിന്റെ അകത്ത് മാത്രമേ സ്പീഡുള്ളൂ. പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും മാക്സിമം 120, 130, 140 കിലോമീറ്ററിലൊക്കെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ആ ഒരു റെയിൽവേയുടെ ആ ഒരു ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടുന്ന ഫണ്ടും വളരെയധികം കുറവ് എന്നും കൂടെ നമുക്ക് ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കോവിഡ് കാലത്താണെങ്കിൽ കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി
മെയിൻ ആയിട്ട് ടോട്ടലായിട്ടുള്ള എല്ലാ പോപ്പുലേഷനിലുള്ള ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കാണെങ്കിൽ പൊതുവെ ആ ഒരു ട്രെയിൻ റൂട്ട് നമ്മൾ ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഭീമമായിട്ടുള്ള ഒരു നഷ്ടം തന്നെയാണ് പൊതുവെ യാത്രക്കാരായിട്ടുള്ള എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് സീസൺ ടിക്കറ്റിൽ ഉണ്ടാവുന്ന ഭീമമായിട്ടുള്ള നഷ്ടം, അതുകൂടാതെ തന്നെ മിക്ക കൺസെഷനുകളും ക്യാൻസൽ ആയിട്ടുണ്ട്. ഇതുപോലെ ട്രെയിൻ ക്യാൻസൽ ആവുന്ന സമയത്തുണ്ടാവുന്ന ഒരു 6-7 മണിക്കൂറായിട്ടുള്ള ട്രെയിനിന്റെ ടൈം ഡിലേ, അതുമൂലമുണ്ടാവുന്ന നമ്മുടെ ധനനഷ്ടം, ഭാനനഷ്ടം, അതുകൂടാതെ തന്നെ എല്ലാ നഷ്ടങ്ങളും. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിയിലുണ്ടാവുന്ന ഡിലേ, ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എക്സാമിന് വേറെ സംസ്ഥാനത്താണ് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ട്രെയിൻ ആണെങ്കിൽ ഒരു ട്രെയിൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രെയിൻ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് തരികയോ, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആ ഒരു റെയിൽവേ, ആ ഒരു ഇന്ത്യൻ റെയിൽവേ വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റോഡ് മൂലമുള്ള യാത്രാ സംവിധാനം ഏർപ്പെടുത്തി തരിക, അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മൂലമാണെങ്കിൽ യാത്രക്കാർക്കുണ്ടാകുന്ന വലിയൊരു ഭീമമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കെ റെയിൽ വരുന്നുണ്ട്. അപ്പോൾ കെ റെയിലിന് ഒരു 50% ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 50% ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് ഉള്ള ഈ 200 വർഷം പഴക്കമുള്ള ഈ ഒരു ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൽ കേരളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മിക്ക ട്രാക്കുകളാണ് ഇതുപോലുള്ള മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും, അതോടൊപ്പം ഞാൻ മേൽ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും യാത്രക്കാർക്കുണ്ടാകുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസുകളെല്ലാം ദൂരീകരിച്ചാൽ മാത്രമേ ഇതുപോലുള്ള കെ റെയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾക്ക് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരികയുള്ളൂ. അപ്പോൾ കെ റെയിലും ഭാവിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു ആശംസകളോടും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാർക്കുണ്ടാകുന്ന നഷ്ടം പ്രോപ്പറായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള നഷ്ടം നികത്തണമെന്നും, അതോടൊപ്പം ഉള്ള അറ്റ് പ്രസന്റ് ഉള്ള കേരളത്തിലുള്ള ഇന്ത്യൻ റെയിൽവേ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഞാൻ ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ബൈ 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 ബൈ.